ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ തൊട്ടടുത്ത കുഞ്ഞു ബെല്ലൈക്കണും അതിൻ്റെ കൂടെ ഓൾ എന്നും കൂടി പ്രസ് ചെയ്താൽ ഞാനിതിൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് പെർഫ്യൂമിൻ്റെ ഒരു ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള പെർഫ്യൂമിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വാട്ടർ മാർക്കിംഗ് ഒക്കെ റിമൂവ് ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് കുറച്ച് ടൈം വിനെഗറിലൊന്ന് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഒന്ന് കഴുകിയെടുത്താൽ അതിൻ്റെ വാട്ടർ മാർക്കൊക്കെ അങ്ങ് റിമൂവ് ആയി പോകും. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പം ഞാൻ വിനെഗറിൽ മുക്കി വെച്ചതിന് ശേഷം അത് നല്ലോണം ഒന്ന് ക്ലീൻ ആക്കി. ഇപ്പം നല്ലോണം വാട്ടർ മാർക്കിംഗ് ഒക്കെ പോയി, നല്ലോണം ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു തേർമോക്കോളിൻ്റെ പീസ് വേണം. അപ്പം ഞാൻ ഇതൊന്ന് റോങ് ഷേപ്പിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഒന്ന് റിങ്ങിൻ്റെ ഷേപ്പിലും ഒന്ന് പിന്നെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എടുക്കാനും വെക്കാനും പറ്റുന്ന പോലെ. ഇനി നമുക്ക് പെർഫ്യൂമിൻ്റെ ബോട്ടിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഉള്ളിലിട്ട് ഇതുപോലെ ഒന്ന് നിൽക്കുന്ന വിധത്തിൽ വേണം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ. ഇനി നമുക്ക് ഇതുപോലെ ഒരു സാറ്റിൻ്റെ റിബൺ വേണം. അപ്പം ഞാൻ പിങ്ക് കളറിലുള്ളൊരു സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് തെർമോക്കോളിൻ്റെ പീസും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതുപോലെ നന്നായി ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സാറ്റിൻ്റെ റിബൺ വെച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ തെർമോക്കോളിൻ്റെ പീസ് മൊത്തമായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് റിങ് പോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ മൊത്തമായിട്ട് അങ്ങ് കവർ ചെയ്തെടുക്കാം. ഇനി ഗ്ലൂ വെച്ച് അതിൻ്റെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മൾ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഉള്ളിലിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തന്നെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം പെർഫ്യൂമിൻ്റെ ബോട്ടിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇവിടെ അതിൻ്റെ ഉള്ളിലോട്ട് നല്ലോണം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ കുറച്ച് ഗ്ലൂ ഉള്ളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രീയോ എന്തെങ്കിലുമൊക്കെ അങ്ങ് ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്ലൂവിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റ് ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഗ്ലൂ ഗണ്ണ് ഗ്ലൂ സ്റ്റിക്ക് ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ. ഇനി നമുക്കിതുപോലെ കുറച്ച് ഗ്ലിറ്റർ വേണം. അപ്പം ഞാൻ യെല്ലോ കളറിലുള്ളതും ഗ്രീൻ കളറിലുള്ള ഒരു ഗ്ലിറ്റർ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇതുപോലെ നമുക്ക് ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് പെർഫ്യൂമിൻ്റെ ബോട്ടിലാകുമ്പോൾ വല്ല സ്റ്റോൺസൊന്നും അതിൻ്റെ ഉള്ളിലോട്ട് പോകില്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്ലിറ്റർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കിയത്. അല്ലെങ്കിൽ നമുക്ക് പേൾസും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾക്ക് ഐഡിയക്കനുസരിച്ച് അറേഞ്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ പകുതി ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം. പകുതി ഗ്ലിസറിനും ബാക്കി പകുതി നമുക്ക് വെള്ളവും ആഡ് ചെയ്യാം. ഞാൻ ബാക്കി പകുതി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്ലേ വേണം. അതിൻ്റെ ആ ക്യാപ്പിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ക്ലേ വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല ഷേപ്പിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പെന്നിൻ്റെ ക്യാപ്പോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല സ്ട്രോങ്ങിലൊന്നും പ്രസ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് സിമ്പിളായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒരു ഡിസൈൻ കിട്ടും. കണ്ടില്ലേ, ഇതുപോലൊരു കുഞ്ഞു ഡിസൈൻ കിട്ടും. വളരെ സിമ്പിളാണ് കേട്ടോ, വലിയ റിസ്ക് ഒന്നുമില്ല. ഇനി നമുക്കതൊന്ന് കളർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സാപ്പ് ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാപ്പ് ഗ്രീൻ, നല്ലൊരു അടിപൊളി കളറാണ്. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്ത് കൊടുക്കാം സാപ്പ് ഗ്രീൻ വെച്ച്. ഇനി നമുക്ക് സ്റ്റാൻഡ് മേൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് സ്റ്റോൺസ് ഒക്കെ വെച്ചതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഐഡിയയ്ക്ക് അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. എന്താ നിങ്ങളെ കയ്യിലുള്ളത് അത് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് സ്റ്റോൺസ് ഒക്കെ റെഡിലും പിന്നെ അതുപോലെ പല കളേഴ്സുള്ള സ്റ്റോൺസ് ഉണ്ട്, അതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ സ്റ്റാൻഡ് കുറച്ച് മൊഞ്ചായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അവിടെ ഒന്ന് വെച്ച് കൊടുക്കാം.
ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതുപോലെ നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ ആണെങ്കിൽ വേഗം ഒട്ടിക്കിട്ടുട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്തത് സാധാ ഗ്ലൂ ആണ്. ഇനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് നെയിൽ പോളിഷാണ്, ഗ്ലിറ്ററിൻ്റെ നെയിൽ പോളിഷാണ്. അത് ജസ്റ്റ് ഒന്ന് ഷൈനിങ്ങിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പെർഫ്യൂം ബോട്ടിൽ വെച്ചിട്ടുള്ള സ്നോ ഗ്ലോബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു ഐഡിയ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി ഇൻഷാല്ലാ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.